കളപ്പാറ ആദിവാസി കോളനിയിലെ കുടിവെള്ള പ്രശ്നത്തിന്റെ പരിഹാര നിർദ്ദേശങ്ങളുമായി അധികാരികൾ രംഗത്തുവന്നു. കളപ്പാറ ആദിവാസി കോളനിയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് ഉടൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജിയും കോളനിയിലെ നിവാസികൾക്ക് ഉറപ്പു നൽകി. ഈ കോളനിയിലെ കുടിവെള്ള പ്രശ്നവും പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിലെ ദുരിത ജീവിതവും സിസിവി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് അധികൃതർ കോളനിയിൽ സന്ദർശനം നടത്തിയത്. സ്വാശ്രയ കുടിവെള്ള പദ്ധതി ആയതിനാൽ കോളനിയിലെ കമ്മിറ്റിയുടെ നിർവഹണത്തിൽ വന്ന അപാകതകളും സംശയങ്ങളും ഊരുകൂട്ടം കൂടി കൃത്യമായി പരിഹരിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് നിർദ്ദേശിച്ചു. മോട്ടോർ തകരാറും പരിഹരിക്കാമെന്ന് അദ്ദേഹം അറിയിച്ചു. സാംസ്കാരിക നിലയം ഉടൻ തന്നെ തുറന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെട്ടെന്ന് വരാൻ കാരണം നിങ്ങളുടെ ഈ വിഷയം സിസിബിയിലൂടെ അറിഞ്ഞിട്ടാണ്. അപ്പോൾ രണ്ട് മൂന്ന് പ്രശ്നങ്ങളാണ് നിങ്ങൾ അതിൽ ഉന്നയിച്ചിട്ടുള്ളത് എല്ലാവരും കൂടി. അപ്പോൾ അതൊന്ന് അതിലൊന്ന് വീടിൻ്റെ ചില വീടുകളുടെ ഒരു അഞ്ചാറ് വീടുകളുടെ ശുചിയാവസ്ഥയെ സംബന്ധിച്ചാണ്. അപ്പോൾ അത് വളരെ മുൻപ് പണിത വീടുകളാണ്. അപ്പോൾ അത് നമ്മുടെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയാവുന്നതിനെ സംബന്ധിച്ച് അടിയന്തരമായി തന്നെ അത് ആലോചിക്കും. രണ്ടാമത്തെ കാര്യം കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. കുടിവെള്ള പദ്ധതി ഇപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള കുടിവെള്ള പദ്ധതി സ്വാശ്രയ കുടിവെള്ള പദ്ധതിയാണ്. അപ്പോൾ ആ സ്വാശ്രയ കുടിവെള്ള പദ്ധതി എന്നുള്ള നിലയിൽ നമ്മുടെ കോളനിക്ക് കൈമാറി കിട്ടിയാൽ അതിൻ്റെ നടത്തിപ്പും മറ്റെല്ലാം നമ്മൾ സാധാരണ കോളനിയിലെ ആ കമ്മിറ്റിയാണ് നിർവഹിക്കപ്പെടുന്നത്. അപ്പം ആ നിർവഹണത്തിലുണ്ടായിട്ടുള്ള ചില സംശയങ്ങളും അപാകതകളും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഊരുകൂട്ടം കൂടി അതിന് കൃത്യമായ ഒരു സ്ട്രക്ചറിൽ അത് കൈകാര്യം ചെയ്തിട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ മോട്ടറിന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്ന് ആ കാര്യം പരിശോധിച്ച് നമുക്കതിൽ പരിഹാരം കാണാൻ വേണ്ടി കഴിയും. മറ്റൊന്ന് സാംസ്കാരിക നിലയാണ്. സാംസ്കാരിക നിലയം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് തന്നെ അതിന് 100% നമുക്ക് ഉറപ്പ് പറയാൻ കഴിയും. പിന്നെ കണക്ഷൻ്റെ കാര്യമാണ്. കണക്ഷൻ്റെ കാര്യം ഒന്ന് അന്വേഷിച്ചിട്ട് പിന്നെ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഉണ്ട്. അതിലൂടെ നമുക്ക് ഈ കാര്യം ഉന്നയിച്ച് ആ കണക്ഷൻ പെട്ടെന്ന് ലഭിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്താം. സാംസ്കാരിക നിലയം പെട്ടെന്ന് തന്നെ അത് തുറന്നു തരണം. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ടി വി ഉണ്ട്, അത് അംഗൻവാടിയിലാണ്. അത് നമുക്ക് ഇവിടെ സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം. ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള ശ്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അറിയിച്ചു. നിലവിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാമെന്നും തുടർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്നും പ്രസിഡന്റ് നിർദ്ദേശിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ കാളിയത്ത്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരുകേശൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. സി സി വി ചേലക്കര.